ദക്ഷിണേന്ത്യ ബി ജെ പിക്ക് വീണ്ടും ബാലികേറാ മലയാവുകയാണ് ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ സഖ്യം പുലർന്നു അണ്ണാ ഡി എം കെ ബന്ധം ഉപേക്ഷിച്ചു തനിച്ച് മത്സരിക്കുമെന്നാണ് അണ്ണാ ഡി എം കെ പറഞ്ഞിട്ടുള്ളത് അങ്ങ് കർണാടകയിലെയും സ്ഥിതി അതുതന്നെയാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സമഗ്രമായി വേരോട്ടമുണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞുവെങ്കിലും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മറ്റൊരു ഭാഷയത്തിലും ചരിത്രബോധത്തിലുമൊക്കെയാണ് സഞ്ചരിക്കുന്നത് ഇടക്കാലത്ത് ദക്ഷിണേന്ത്യയും പിടിമുറുക്കുമെന്നും കർണാടക കൈപ്പിടിയിൽ ഒതുക്കിയെന്നും അടുത്തത് തമിഴ്നാട്ടിലൂടെ കേരളത്തിലേക്ക് എത്തുമെന്നും ഒക്കെ പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യ പിടികൊടുക്കാതെ വഴുതി മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം ലക്ഷ്യമാക്കിയ രണ്ട് സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു കർണാടക കർണാടകയിൽ ബി സർക്കാർ തുടർച്ചയായി അധികാരത്തിൽ വന്നതോടുകൂടി എല്ലാ അർത്ഥത്തിലും പിടിമുറുക്കി എന്ന് വിചാരിച്ചുവെങ്കിൽ ഇന്ന് തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ഭരണകക്ഷി മന്ത്രിസഭ ഉണ്ടായതിനു ശേഷം നാളുകൾ ഇത്രയുമായെങ്കിലും പ്രതിപക്ഷ നേതാവിനെ പോലും തിരഞ്ഞെടുക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ബി ജെ പി ഉള്ളത് ആകെ അവിടെ പറയാവുന്നൊരു നേട്ടം ജെ ഡി എസ് സഖ്യം ചേരാൻ ചെന്നതാണ് യഥാർത്ഥത്തിൽ ജെ ഡി എസ് സഖ്യം ചേരാൻ ചെല്ലുമ്പോഴേക്കും സ്വതവേ ദുർബല പിന്നെ ഗർഭിണിയും എന്ന് പറഞ്ഞതുപോലെ ആകെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഓടി അങ്ങോട്ടേക്ക് കയറുമ്പോൾ വൊക്കലിംഗ സമുദായത്തിൽ പിന്തുണയും അതോടൊപ്പം തന്നെ കുറെയൊക്കെ പിന്തുണ നൽകിയിരുന്ന മുസ്ലിം സമുദായത്തിലെ മുൻനിര നേതാക്കളടക്കം ആ പാർട്ടി വിടുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത് ചിലർ ആരോഗ്യത്തോടെ ചില ആശുപത്രികളിലേക്ക് നടന്നു കയറി തിരിച്ച് സ്ട്രക്ചറിൽ കൊണ്ടുവന്നു എന്ന് പറയുന്ന സ്ഥിതിയിലേക്കാവും കുമാരസ്വാമിയും കൂട്ടരും എത്തിച്ചേരുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അതുപോലെ തന്നെ ലക്ഷ്യമാക്കിയ ഒരു സ്ഥലമായിരുന്നു തമിഴ്നാട് ജയലളിതയുടെ മരണത്തോടുകൂടി അണ്ണാടി എം കെയിലെ പനീർ പനീർശെൽവവും പളനിസ്വാമിയും തമ്മിലുള്ള ഏറ്റുമുട്ടലൊക്കെ കത്തിപ്പടർന്നിരിക്കുന്ന സമയത്ത് ബി ജെ പി മുന്നണിയിൽ അണ്ണാ ഡി എം കെ ചേർന്നു എൻ ഡി എയുടെ ഘടകകക്ഷിയുമായി സാധാരണ ജയലളിത നിൽക്കുമ്പോഴുള്ള ഒരു പരിഗണനയൊന്നും ഇവർക്ക് രണ്ടുപേർക്കും മുന്നണിയിൽ കിട്ടിയില്ല എന്നാണ് പരാതി എന്നു മാത്രമല്ല അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലെ എല്ലാ അർത്ഥത്തിലും തങ്ങളെ കുറ്റപ്പെടുത്തുന്നു എന്നും തങ്ങളുടെ ജീവാത്മാവും പരമാത്മാവുമൊക്കെയായ അണ്ണാദുരിയെയും ഒക്കെ അപമാനിക്കുന്നു എന്നുമൊക്കെയാണ് അണ്ണാടി എം കെ പറയുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തുന്നുവെങ്കിലും ശരിയായ വിഷയം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ബി ജെ പിയുടെ ദേശീയ നിലപാടുകളും അതുമായി ബന്ധപ്പെട്ട സംഗതികളുമൊന്നും ഈ ദ്രാവിഡ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ തമിഴ്നാട്ടിൽ ചരിത്രപരമായി ബന്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യുകയോ അസാധ്യമാണ് അവിടുത്തെ ചരിത്ര പുരുഷന്മാരെയോ അത്തരം ആളുകളെയോ ഏതെങ്കിലും അർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് ഈ സംഘപരിവാർ രാഷ്ട്രീയവുമായി ബന്ധിപ്പിക്കുക അസാധ്യവുമാണ് ആ ഘട്ടത്തിലാണ് ഇത്തരമൊരു വഴിവിരിയൽ എന്നു മാത്രവുമല്ല ഡി എം കെ ആകട്ടെ ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പി ചെയ്യുന്നത് പോലെ തന്നെ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഏറ്റവും തീവ്രമായ വൈകാരികത എല്ലാ അർത്ഥത്തിലും പ്രസംഗത്തിലൂടെയും പരാമർശങ്ങളിലൂടെയും നടപടികളിലൂടെയും കത്തിപ്പടർത്തുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായാണ് സനാതനധർമ്മ പ്രസ്താവനയൊക്കെ ഉണ്ടായത് അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കോടതിയിൽ കേസായി അല്ലെങ്കിൽ ദേശീയ തലത്തിൽ ചർച്ചയാകുമ്പോഴും തമിഴ്നാട്ടിലെ രാഷ്ട്രീയ ചരിത്രം വെച്ചും തമിഴ്നാടിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചും ഇതിനെ വിലയിരുത്തുമ്പോൾ അതൊക്കെ ഡി എം കെ രാഷ്ട്രീയത്തെ കൺസോൾഡേറ്റ് ചെയ്ത് ശക്തിപ്പെടുത്തുന്നതിനാണ് ഗുണകരമാവുക അവിടെ ഏതു പക്ഷത്ത് നിൽക്കണം എന്നറിയാതെ അണ്ണാ ഡി എം കെ വല്ലാത്ത പ്രതിസന്ധിയിലായിരുന്നു ആ ഘട്ടത്തിലാണ് അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ജെ പി നദ്ദയെയും ഒക്കെ സമീപിച്ചത് ദേശീയതലത്തിൽ സഖ്യം തുടരാം സംസ്ഥാന സംസ്ഥാനതലത്തിലില്ല എന്നൊക്കെ ആദ്യം തീരുമാനിച്ചെങ്കിലും ദേശീയതലവും സംസ്ഥാനതലവുമെല്ലാം പ്രാദേശിക തലത്തിലെ വോട്ടടിസ്ഥാനത്തിലാണെന്ന് തിരിച്ചറിഞ്ഞാണ് അവരിപ്പോൾ വിടവാങ്ങൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചാൽ യാതൊരു പ്രതീക്ഷയും അവിടെ ബി ജെ പി പുലർത്തേണ്ടതില്ല അണ്ണാ ഡി എം കെയുടെയും സ്ഥിതി പരിതാപകരമാണ് എന്നതാണൊരു സത്യം ഏതായാലും ദക്ഷിണേന്ത്യ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു തരത്തിലേക്കാണ് നീങ്ങുന്നത് തെലുങ്കാനയിലും ടി ആർ എസിൻ്റെ കടുത്ത എതിരാളി ബി ജെ പി ആയിരുന്നു എന്ന തലത്തിൽ നിന്ന് കോൺഗ്രസ് ഇപ്പോൾ കൺസോളിഡേറ്റ് ചെയ്ത് ശക്തമായ ഒരു പ്രതിപക്ഷ നിരയായി മാറിയിട്ടുമുണ്ട് തന്നെ ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം അതിൻ്റെ പഴയ കാലത്തേക്ക് മടങ്ങുന്നു എന്ന സൂചനകളാണ് ഇത്തരം സംഭവങ്ങളിലൂടെ പുറത്തുവരുന്നത്